ദക്ഷിണേന്ത്യയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് താമരപ്പൂ എത്തിക്കുന്ന കർഷകർ ദുരിതത്തിൽ അപ്രതീക്ഷിതമായി വന്ന പ്രളയം കായലിലുണ്ടാക്കിയ മാറ്റങ്ങൾ താമരകൃഷിയെ താറുമാറാക്കി തിരുനാവായയിലെ നൂറോളം കുടുംബങ്ങളാണ് അഞ്ഞൂറ് ഹെക്ടർ സ്ഥലത്ത് വർഷങ്ങളായി താമരകൃഷി ചെയ്യുന്നത് തിരുനാവായ വലിയപ്പർപ്പൂർ കായൽ പ്രദേശത്ത് ആയിരത്തിലേറെ ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന ചെന്താമരപ്പാടങ്ങൾ പതിറ്റാണ്ടുകളായി മലപ്പുറം ജില്ലയുടെ അഭിമാനമാണ് ആഫ്രിക്കൻ പായലും കാലം തെറ്റിയെത്തുന്ന മഴയുമാണ് താമര കൃഷിക്ക് ഇവിടെയുള്ള പ്രധാന ഭീഷണി താമര നന്നായി വളർന്നു മുട്ടിടണമെങ്കിൽ നല്ല വെയിൽ ആവശ്യവുമാണ് കാലം തെറ്റി മഴയെത്തിയാൽ വള്ളികൾ ചീഞ്ഞ് കൃഷി നശിച്ചു പോകും ഇത് മാസങ്ങൾക്ക് മുൻപുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കൃഷി നടന്നിരുന്ന പാടശേഖരങ്ങളുടെ അവസ്ഥ ദയനീയമാണ് വലിയപ്പറപ്പൂർ സൗത്ത് പല്ലാർ കൊടയ്ക്കൽ കമ്പനിതാളം ചാലിയാർപാടം തൃപ്രങ്ങോട് ബീരാഞ്ചിറക്കായൽ എന്നിവിടങ്ങളിലാണ് ധാരാളമായി കർഷകർ താമര കൃഷി ചെയ്യുന്നത് പ്രളയം തകർത്തതോടെ ഈ കുടുംബങ്ങളുടെ വരുമാനമാർഗവും നഷ്ടമായി തന്നെ പ്രളയാനന്തരം കൃഷിനാശം സംഭവിച്ചവർക്ക് ഏർപ്പെടുത്തിയ ധനസഹായം തിരുനാവായയിലെ താമര കർഷകർക്ക് ലഭിച്ചിട്ടില്ലെന്ന് കർഷകനായ മുഹമ്മദ് ഹാജി പറയുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ് ഞങ്ങൾ ഈ പാട്ടത്തിനടുത്തവർക്ക് കാസൊക്കെ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പണിയെടുപ്പിച്ച കൂലി നഷ്ടവും പിന്നെ സാധനക്കാട് ഉണങ്ങിയിട്ടാകെ നാശയക്കും ഈ കൊല്ലം മഴ പെയ്തിട്ട് അത് പൂട്ടി ഉണ്ടാക്കി വിത്തിറക്കി ഉണ്ടാക്കിയിട്ട് വല്ലതും കിട്ടിയെങ്കിലേ ഉള്ളൂ എന്നാലും വേണപ്പോൾ അവർക്ക് പാട്ടപ്പൈസ നമ്മൾ കൊടുക്കണ്ടേ നമുക്ക് നഷ്ടം വന്നിട്ട് നമ്മൾ അവർ തരൂല്ലേ നമുക്ക് വർഷങ്ങളായി ഇവിടെ താമര കൃഷി നടക്കുന്നുണ്ടെങ്കിലും സർക്കാർ ഇതുവരെ താമര കൃഷിയെ മറ്റു കൃഷികൾ പോലെ അംഗീകരിച്ചിരുന്നില്ല സർക്കാർ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു നീക്കം ഉണ്ടാകുന്നതിനായി കർഷകർ നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇതുവരെ ഫലമൊന്നും കണ്ടിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് ഗുരുവായൂർ അമ്പലം തിരുനാവായ ക്ഷേത്രം കാടാമ്പുഴ ക്ഷേത്രം പെരിന്തൽമണ്ണ തളിക്ഷേത്രം തുടങ്ങി കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലേക്കെല്ലാം താമര എത്തിക്കുന്നത് തിരുനാവായ പഞ്ചായത്തിലെ വിവിധ താമര പാടങ്ങളിൽ നിന്നാണ് കൃഷി നടത്തുന്ന കർഷകരുടെ ആവശ്യങ്ങൾക്ക് ഇനിയെങ്കിലും പരിഹാരം കാണണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് മലബാർ ന്യൂസ്